ായിട്ട് നിങ്ങൾ വളരെ മെയിൻസിന്റെ സിലബസ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും മെയിൻസിന്റെ സിലബസ് ഉണ്ടോ? സിലബസ് ഒന്ന് എടുക്കാവോ? മെയിൻസിന്റെ സിലബസ്, മെയിൻസിന്റെ സിലബസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ജി എസിന്റെ ഫസ്റ്റ് പേപ്പറില് ഇന്ത്യൻ ഹെറിറ്റേജ് കൾച്ചർ ഹിസ്റ്ററി ജോഗ്രഫി ഓഫ് ദി വേൾഡ് ആൻഡ് സൊസൈറ്റി, ഓക്കെ, അതിനകത്ത് നമ്മുടെ ഓരോരോ പോയിന്റ് പോയിന്റ് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അവർ സിലബസ് പറയുന്നുണ്ട്. കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, ഗ്ലോബലൈസേഷൻ, അതേപോലെ ജനസ്റ്റഡീസ് ടൂവില് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. ഈ ഓരോരോ ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോഴും അത് ഇന്നെഫക്റ്റീവ്ലി നിങ്ങളുടെ പ്രിലിംസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മനസ്സിലായോ? അതേപോലെ ജി എസിന്റെ പേപ്പർ 3 എന്ന് വെച്ചാൽ പേപ്പർ 4 ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് നോക്കിയാലും ഒരു നാലാമത്തെ ടോപ്പിക്കിൽ മേജർ ക്രോപ്സിനെ പറ്റി പറയുന്നുണ്ട്, ക്രോപ്സ് പാറ്റേൺ. അത് റെഗുലർലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഖാരിഫ് സീസൺ, ഖാരിഫ് സീസൺ ഒക്കെ അറിയാവോ? റാബി സീസൺ, ഖാരിഫ് സീസൺ, ഖാരിഫ് റാബി, ആ അതൊക്കെ ഒന്ന് പഠിക്കുക. അത് നമ്മുടെ ഈ NCERT ബുക്സിലുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഗവൺമെന്റ് കുറച്ച് സബ്സിഡി ഒക്കെ ചില ക്രോപ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്കീംസ് കൊണ്ടുവരാം. അപ്പൊ ആ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മെയിൻസിൽ ഉണ്ടാവും, അത് ഒന്ന് രണ്ട് ടോപ്പിക് ഇങ്ങോട്ട് എടുക്കാം. കാര്യം പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വളരെ ക്രിസ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് എക്കോളജി, അങ്ങനെ രണ്ടു മൂന്ന് ടോപ്പിക്. പക്ഷെ മെയിൻസിന്റെ സിലബസ് എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിനുള്ള എക്സാംസ് കയറി വരാം, ക്വസ്റ്റ്യൻസ് കയറി വരാം, ഓക്കെ. അപ്പം ഈ ജനസ്റ്റഡീസ് 3 സയൻസ് ആൻഡ് ടെക്കിൽ ഒരു ഹെഡിങ് അവർ പറയുന്നത് ഡെവലപ്മെന്റ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് എഫക്ട്സ് ഇൻ എവറിഡേ ലൈഫ്, അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടെക്നോളജി, IT, സ്പേസ്, കമ്പ്യൂട്ടർ, കൺസർവേഷൻ, ലിങ്കേജ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ്, അത് വേറെ, ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ഏരിയ ആണ്. ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മുടെ എൽനിനോ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അതുപോലെ നമ്മുടെ റെയിൻസിന്റെ പാറ്റേണിൽ വന്ന ചേഞ്ചസ്, ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇയറിൽ എന്തെങ്കിലും അതിൻ്റെ സൈക്ലോൺ ഒരുപാട് പല ടൈപ്പ് ഓഫ് സൈക്ലോൺസ് വന്നിട്ടുണ്ട്. അപ്പം ഒരു വർഷം നിങ്ങൾക്കൊരു ഇപ്പോൾ ചൈനയിലൊരു സൈക്ലോൺ വന്നു, അല്ലെങ്കിൽ US ഒരു സൈക്ലോൺ വന്നു, അല്ലെങ്കിൽ മെക്സിക്കോയിലൊരു സൈക്ലോൺ വന്നു, ഇന്ത്യയിലൊരു സൈക്ലോൺ വന്നു, ഈ 5 സൈക്ലോണിൻ്റെയും പേര് നിങ്ങളെടുത്ത് ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സിൽ ചിലപ്പോൾ ഇടും. 5 സൈക്ലോൺ ഉണ്ട്, അവർ നേരിട്ട് ചോദിക്കത്തില്ല, ഇന്ത്യയിലുള്ള സൈക്ലോൺ മാത്രം ഏതാണെന്ന് ചോദിക്കില്ല. ഇപ്പോൾ സൈക്ലോൺ ഒരു ഏരിയ ആണ്, റെഗുലർലി വരുന്നതാണ്, ഏതൊക്കെയാണ് പാറ്റേൺസ്, ഓക്കെ. പിന്നെ ജോഗ്രഫി ആണെങ്കിലും നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും രണ്ടിലും വളരെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു വോൾക്കാനോ എറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ ഈ വർഷം ആയിരിക്കത്തില്ല, ഒരു 50 വർഷം മുന്നേ ഒരു വോൾക്കാനോ എറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ അത് ഈ വർഷം ചോദിക്കും പാറ്റേണിൽ. പിന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അറിയോ? GA എന്ന് പറഞ്ഞാൽ GA ടാഗ് എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? GA ടാഗ്, അപ്പൊ GA ടാഗ് ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് GA ടാഗ് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ഓരോ വർഷം അവർ ചിലപ്പോൾ 2-3 ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് GA ടാഗിലുള്ളത് അത് കൃത്യമായിട്ട് എടുക്കുക. അതേപോലെ നമ്മുടെ ഇന്ത്യ 2021-22 ഒരു ബുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇറക്കുന്നുണ്ട്, അത് നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടോ കയ്യില്? നമ്മുടെ എക്കണോമിക് സാറ് വെച്ചാല് നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും ഫെബ്രുവരി മാർച്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് എക്കണോമിക് സർവേ കഴിഞ്ഞിട്ട് അവർ ഒരു ബുക്ക് ഉണ്ടാവും, ഇന്ത്യ 2021. ജോബിൻ സാർ അത് ഇവർക്ക് ഒരു ഒരു വാട്സപ്പ് കോപ്പി ആണോ കൊടുത്താൽ മതി, ഫ്രണ്ട് പേജ് ഇവരെ മേടിച്ച് വെക്കട്ടെ. അതിനകത്ത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യ ഇയർ ബുക്ക് മേടിക്കുമ്പോൾ നമ്മൾ 2022 എക്സാം എഴുതുമ്പോൾ 21 ഇയർ ബുക്ക് എടുക്കുക, 22 എടുക്കുക. ആ 21 22 തമ്മിൽ അവർ കുറെ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. ആ പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കിൽ ഡെഫിനറ്റ് ആയിട്ട് സിറോക്സ് എടുക്കുക, ആ പേജസ് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, പ്രിലിംസിനും വരും, മെയിൻസിനും വരും. അവർ എന്ന് വെച്ചാൽ ആ വർഷം അത് ആഡ് ചെയ്ത ടോപ്പിക്കുകളാണ് പുതുതായിട്ട്. മിക്കവാറും ചെയ്യുന്നത് ഈ ബഡ്ജറ്റിന് ശേഷം ചെയ്യാം, അല്ലെങ്കിൽ അവർ ആൾറെഡി
വേണമെങ്കിൽ രണ്ട് വർഷത്തെ എടുക്കാം, 21, 21, 22 ഇരുപത്തിരണ്ടും എടുക്കാം, അല്ലെങ്കിൽ 20 കൂടെ എടുക്കാം. ഈ പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കുകൾ ചിലപ്പോൾ ഈ വർഷം മിസ്സായി ചിലപ്പോൾ അടുത്ത വർഷം ചോദിക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകൾ എപ്പോഴും കവർ ചെയ്യണം കേട്ടോ, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് ബോറിംഗ് ആവുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ടോപ്പിക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇത് എന്താ പറയുന്നത്, കുറെ പേരൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു വീഡിയോ കണ്ടിട്ട്. നമ്മുടെ എപ്പോഴും നമ്മുടെ നിങ്ങളുടെ ഒരു 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 കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സിവിൽ സർവൻ്റ് ആവണമെന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്യരുത്. ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ സിവിൽ സർവീസ് കിട്ടിയിട്ട് ഞാൻ വന്ന് ഇതേപോലെ ക്ലാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ എന്തും ഡ്രീം ചെയ്യുക, മനസ്സിലായോ? അപ്പൊ അപ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് സർവീസിന് കിട്ടാനുള്ള ഒരു മനസ്സിലൊരു ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മൾ സർവീസ് കിട്ടിയിട്ട് ഞാനൊരു കളക്ടർ ആവുന്ന അങ്ങനല്ല, കളക്ടർ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ നിങ്ങൾ എന്നും തിങ്ക് ചെയ്യണം. നാളെ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇതേപോലെ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവണം, എനിക്കിത് സർവീസ് കിട്ടണം. അല്ലെങ്കിൽ ആൾക്കാർ എത്ര ഇതെന്ന് പറഞ്ഞാലും സർവീസ് കിട്ടണം എന്നുള്ള ആ മൈൻഡ് സെറ്റ് ശരിക്കും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് കിട്ടും. ഞാൻ എൻ്റെ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവനെ കർണാടകയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അവന് സിവിൽ സർവീസ് കിട്ടുമെന്ന്. ഞാനെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അവൻ പഠിക്കത്തൊന്നുമില്ല, ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പഠിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവൻ ഇന്നിരുന്ന് പഠിക്കുന്നുണ്ട്. അവസാനം നോക്കിയപ്പം 22, 21 റാങ്ക് കണ്ട് കിട്ടി. നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ആരെ. നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ 10-ാം ക്ലാസ് ടോപ്പർ ആയിരുന്നോ അല്ലെങ്കിൽ +2 ടോപ്പർ ആയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ല ഫ്ലുവൻ്റ് ആണ്, എനിക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ മലയാളത്തിലേ സംസാരിക്കും, അങ്ങനൊന്നും ഒരു ഒരു ധാരണയില്ല. നമ്മളെപ്പോഴും നമ്മുടെ ബേസിക്കലി നമ്മുടെ ഇൻട്രസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടാണ് UPSC. ഒരു സർവീസ് കിട്ടിയാലും നമ്മൾ വീണ്ടും എനിക്ക് IAS വേണം. എൻ്റെ ബാച്ച്മേറ്റ് റെയിൽവേ സർവീസ് കിട്ടിയിട്ട് അവൻ്റെ അവൻ ട്രെയിനിങ്ങിനിടയ്ക്ക് അവൻ്റെ കൈ ഒരു ഇഞ്ചറി പറ്റി, ഇഞ്ചറി പറ്റിയിട്ട് അപ്പോൾ കൈ ഇങ്ങനെ ഇഞ്ചറി പറ്റിയിട്ട് പുള്ളി കുറേ നാൾ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടൊക്കെ നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ പിന്നെ മെയിൻസ് എക്സാം എഴുതുക. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയിൻസ് എക്സാം എങ്ങനെ എഴുതുന്നു, അവന് ഈ വിരൽ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് മെയിൻസ് എക്സാം ഫുൾ എഴുതി. ആ പ്രാവശ്യം എഴുതി രണ്ടാമത്തെ വർഷം അവന് ഇപ്പം സർവീസ് കിട്ടിയിട്ട് UP IPS സർവീസിലാണ്. ആ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ മെയിൻസ് എഴുതിയിട്ട് അവന് മാർക്ക് കിട്ടുമെന്നോ. പക്ഷേ അവൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസയറാണ്, ആ ഡിസയറാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വേണ്ടത്. ഇത് നമ്മുടെ പേരൻസ് വന്ന് പുഷ് ചെയ്തിട്ട് ആ ഓക്കെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പോയിട്ട് കുറച്ച് ഇരുന്ന് ഓക്കെ, നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പം സിവിൽ സർവീസിന് പഠിക്കുക എന്ന് പറയുന്ന ഒരു അഭിമാനം അങ്ങനെ ആവരുത്. നമ്മൾ സിവിൽ സർവീസ് എഴുതിയിട്ട് ഈ വർഷം കിട്ടണം. സിവിൽ സർവീസ് എന്ന് പറയുന്നത് കിട്ടുക എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഇത്രയും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നതിനിടയിൽ നമ്മൾ എഴുതി നമ്മൾ അതിൽ എന്താ പറയുന്നത്, ഇപ്പം എൻട്രൻസ് എഴുതുന്ന പോലെ അതിൽ ടോപ്പർ ആവുമെന്നുള്ള ഒരു വളരെ അച്ചീവ്മെൻ്റ് ആണ്. ഇത്രയും പേര് പിന്തള്ളിയല്ലേ വരുന്നത്. അപ്പോൾ ആ ഓരോ ദിവസവും നിങ്ങളുടെ നോളജ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് വെറുതെ പെരിഫറലായിട്ട് പഠിക്കാതെ വളരെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ടോപ്പിക്ക് എടുത്തിട്ട് പഠിക്കുക. ഞാൻ ഇതുവരെ പറയാത്ത വേറൊരു കാര്യമുണ്ട്, ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുന്നത്, അത് ഞാൻ പറയുന്നത് വേണം അത് ഫ്യൂച്ചറിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ പഠിച്ചിട്ട് ചെയ്യാന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം സിലബസ് പഠിക്കുമ്പോൾ പണ്ടത്തെ ഒരു സമയത്ത് പഴയ പാറ്റേൺ എടുത്തിട്ട് പഠിച്ചാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. ഒരു ഓക്കെ കഴിഞ്ഞ വർഷം ഇന്ന ഇന്ന ഏരിയ എന്ന് ചോദിച്ചു, ഈ വർഷം അത് ചോദിക്കില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രിലിംസിൻ്റെത് വളരെ ബേസിക്കായിട്ട് നല്ല തറോ ഐഡിയ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിലബസ് ലീവ് ചെയ്യരുത്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സിലബസ് ലീവ് ചെയ്യാതെ മെയിൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ സിലബസ് പഠിച്ച് പഠിച്ച് വന്നാൽ പ്രിലിംസ് എക്സാം വളരെ ഈസി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മെയിൻസിന്റെ സിലബസ് എടുത്തിട്ട് നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കൈവെക്കുക. എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഒരു ഹൈലൈറ്ററോ മാർക്കറോ എടുത്തിട്ട് ഓരോരോ ഹെഡിങ് ആയിട്ട് പഠിക്കുമ്പം മാർക്ക് ചെയ്ത് നോക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഇതിൻ്റെ GS ആണെങ്കിലും എൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും ആദ്യം ഒരു യെല്ലോ മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് ഫുൾ സിലബസ് തീർക്കും. അത് കഴിഞ്ഞിട്ട് യെല്ലോ കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്രീൻ ആക്കും, ഗ്രീൻ എടുത്തിട്ട് ഒന്നേന്ന് മാർക്ക് ചെയ്യും, അടുത്ത വീണ്ടും റെഡ് ആക്കും, അവസാനം അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ മാർക്ക് ചെയ്യണം.
അത്രയും നിങ്ങൾ തറവായിട്ട് സിലബസ് പഠിച്ച് കവർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളൊരു ടോപ്പർ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ച് 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 നോളജ് കൂട്ടി 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 നമുക്കൊരു ക്വിസ് മാസ്റ്റർ ആവാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്നും ക്വിസ് മാസ്റ്റർ ആവരുത്. നമ്മൾ ഞാൻ പറഞ്ഞ ക്വിസ് മാസ്റ്റർ ആവരുതെന്നല്ല, നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്താണ് എക്സാമിന് വേണ്ടതെന്നുള്ള രീതിയിൽ സിലബസ് എടുത്ത് പഠിക്കാം. ഓക്കെ, ഡീപ്പായിട്ട് പോകുന്നില്ല, ഡീപ്പായിട്ട് പോയാലും സമയം ഒരുപാടാവും. അതേപോലെ പേപ്പർ ഫോറും പേപ്പർ ഫൈവും, അത് എത്തിക്സ് ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ്, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. ജി എസിന്റെ ജനറൽ സ്റ്റഡീസ് ത്രീ, ജനറൽ സ്റ്റഡി ത്രീയുടെ സിലബസ് വളരെ തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മെയിൻസിന്റെ അല്ല പ്രിലിംസിന്റെ രണ്ട് ഏരിയാസ്, ഒന്നെന്ന് പറഞ്ഞാൽ എക്കോളജി റിലേറ്റഡും ജോഗ്രഫി റിലേറ്റഡ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിലിംസിന് മുമ്പേ ഇതുവരെ മെയിൻസ് എക്സാം കവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ജനറൽ സ്റ്റഡീസ് ത്രീ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബേസ് കിട്ടും. കാര്യം ജി എസിന്റെ മെയിൻസിന്റെ ഹിസ്റ്ററി പോർഷൻ ആണെങ്കിലും പൊളിറ്റി പോർഷൻ ആണെങ്കിലും അത് ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ് കൂടുതൽ കാര്യങ്ങൾ. പക്ഷേ ജനറൽ സ്റ്റഡീസ് ത്രീ പേപ്പർ ആണെങ്കിൽ വളരെ വൈഡായിട്ടുള്ള ഏരിയ ആണ്. ആ വൈഡായിട്ടുള്ള ഏരിയയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുന്നത് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എസ് എക്കും കിട്ടും. കാര്യം ഒരു എസ് എ എഴുതുമ്പോഴത്തേക്ക് കുറേ ടോപ്പിക്ക് നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് സയൻസ്, കുറച്ച് ഹിസ്റ്ററി, കുറച്ച് ജോഗ്രഫി, കുറച്ച് പൊളിറ്റി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആഡ് ചെയ്യാം. അത് വളരെയധികം അഡ്വാൻറ്റേജ്.